കൊറോണയെ തുരത്താനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും തുടരുകയാണ്. 121 രാജ്യങ്ങളിലേക്ക് കൊറോണ എന്ന ഈ മഹാമാരി ഇതിനകം വ്യാപിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൊറോണ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി നടത്തുന്നത് ഇന്ത്യയിലാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് കേന്ദ്രമന്ത്രി നേരിട്ട് തന്നെ കൊറോണ ഗോ കൊറോണ എന്നൊരു പരിപാടി മുംബൈ ഇന്ത്യ ഗേറ്റിൽ നടത്തി. അത് ലോകശ്രദ്ധയാകർഷിച്ചൊരു പരിപാടിയാണ്. ആ അത്രയും ലോകശ്രദ്ധയാകർഷിച്ച പരിപാടിക്ക് ശേഷം ഇപ്പോൾ ഇതാ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടന്നിരിക്കുന്നു. ഭാരതീയ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു അത്. നേരത്തെ നമുക്കറിയാം ഈ രാംദാസ് അത്താവാല കേന്ദ്രമന്ത്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഭാഷയും കൊറോണ കൃത്യമായും നിർബന്ധമായും ഇന്ത്യ വിട്ടുപോകണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. കൊറോണ ഗോ എന്ന് തന്നെ ഒരു കാർക്കശ്യത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇന്നലത്തെ പരിപാടിയിലേക്ക് വരുമ്പോൾ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ചക്രപാണി മഹാരാജ് കുറച്ചുകൂടി മൈൽഡായിട്ടാണ്, മയത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. കുറച്ചുകൂടി തഞ്ചത്തിൽ കൊറോണയെ ഓടിക്കാനുള്ളൊരു പരിപാടിയാണ് ചക്രപാണി മഹാരാജ് നോക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ നോക്കുന്നത്. കൊറോണയോട് താണുകയാണ്, അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുപോകണം, പാവങ്ങളാണ്, ജീവിച്ചോട്ടെ, അധികം പേരെ കൊല്ലരുത് എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. ഗോമൂത്രം കുടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നൊക്കെ സർക്കാർ ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കൃത്യമായും കൊറോണയോട് എങ്ങനെ സംവദിക്കണം, കൊറോണയ്ക്ക് ഏത് ഭാഷയിൽ പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും, കൊറോണയെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് തഞ്ചത്തിൽ ഓടിച്ചു വിടാൻ കഴിയുന്നത്, ഒഴിവാക്കി വിടാൻ കഴിയുന്നത് എന്ന് കൃത്യമായും ഈ ചക്രപാണി മഹാരാജൻ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും സംഘടിച്ചു. ഏതാണ്ട് 200-ലധികം പേര് ഡൽഹിയിൽ സംഘടിച്ചു തന്നെ വരി വരിയായിട്ട് അവർ നിന്ന് ഈ ഗോമൂത്രം കുടിക്കുകയും ചെയ്തു. ഒരേ സമയം ഗോമാതാവിനോടും അതേസമയം കൊറോണയോടും ഒരേ ഭാഷയിൽ അഭ്യർത്ഥിച്ചു, കൊറോണ വിട്ടുപോകണം, ഞങ്ങളെ രക്ഷിക്കണം, അധികം പേരെ കൊല്ലരുത്. ചക്രപാണി മഹാരാജൻ ഒരു കാര്യം കൂടി കൊറോണയോട് പറഞ്ഞു, അതായത് ഞങ്ങൾക്കറിയാം ഇത് മത്സ്യ മാംസാദികൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ കോപിച്ചത് എന്നറിയാം, ഈ ഇത്തരത്തിൽ ഞങ്ങൾ ഈ ഒരു പരിഭ്രാന്തിയിലേക്ക് ഞങ്ങൾ എത്തിയത് എന്നറിയാം. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങൾ ആരും ഇനി മുതൽ മത്സ്യ മാംസാദികൾ കഴിക്കില്ല എന്ന് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഇദ്ദേഹം ചക്രപാണി മഹാരാജന് ഒരു ഉറപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ്വദിക്കേതായാലും ഈ കാര്യങ്ങൾ കൊറോണയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊറോണ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വിട്ടുപോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നിരീക്ഷിച്ച വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇന്ത്യയിൽ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇക്കാര്യത്തിലുള്ള ഒരു ആത്മാർത്ഥത, ഒരു ശുഷ്കാന്തി, അതൊക്കെ ലോകരാജ്യങ്ങൾക്ക് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ഭഗീരഥ പ്രയത്നം ഇന്ത്യയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ, നേരത്തെ കേന്ദ്രമന്ത്രി തന്നെയാണ് അത്തരത്തിൽ പരിപാടി നടത്തിയത്, ഇപ്പോൾ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അത്തരത്തിൽ ഉള്ള പരിപാടികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ കൊറോണയെ ഓടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന കാര്യം ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുക്തകണ്ഠം പ്രശംസിക്ക് ഇന്ത്യയും ഈ പരിപാടി നടത്തിയ ആൾക്കാരും ഒക്കെ അർഹരാകാനും സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രമാണ് അവസാനമായി പറയാനുള്ളത്, അത് മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നത് എന്ന് വിദേശ രാഷ്ട്രങ്ങൾക്കോ വിദേശ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ അത്ഭുതമോ സംശയമോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടികൾ, ഈ കൊറോണ നിർമ്മാർജ്ജന പരിപാടികൾ, കൊറോണയെ ഓടിക്കാനുള്ള പരിപാടികൾ കാണുന്നതോടെ ആ ഒരു അത്ഭുതവും സംശയവും അങ്ങ് മാറിക്കിട്ടും. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നത് എന്ന അത്ഭുതവും സംശയവും ഇതോടെ ലോകത്തിന് മാറിക്കിട്ടും എന്നാണ് പ്രതീക്ഷ.